So guys, in the day 2-1, in the Uncle Pratech Padua, in the Uncle Rest, Nala, the race 1 or race 2. Now, I other room by Tibana Narakun, the cardinal, the basic idea TVS Pitil, TVS Racing in the Pitil, and the Ken Narakun and the Yan Parnera. First of all, the ladies section Odiala Vandila. If you are a woman, Ninku Vandi Odikan interested, if you are willing to race, other completely our process completely free, free of cost, nothing, no, but a star or asterisk on Nula, Ella free to provide in the TVS. For women, that's why women's sport develop in the ladies in the racing free of cost. And when RTR 200 are provided, you know, I have details. I can link you code that up and check you. Okay, pinna above Maki Akar can the kennel. Is the only the Padimun Vaiso to Patomba the Vaisala Akar Pillar Quendel is the other free of cost completely. Take you got helmets, boots, suits, everything, gloves, everything will be taken care of. You know, the selection round you on the one basic at the carrying like on the check. If you are good enough, if you are qualified for our key category, the rookies 200. RTR 200 RR one motorcycle like training completely free aayittu proper race champion. പിന്നെ വേറെ കുറച്ചും കൂടി അഡ്വാൻസ് ആയി വന്ന് കുറേയൊക്കെ റേസ് ഒക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും കൂടി വൺ മേക്ക് ചാമ്പ്യൻഷിപ്പ് പ്രൊവൈഡ് ഇത് റേസ് ഓഫ് ചാമ്പ്യൻസ് ഈ കാറ്റഗറിയിൽ ഞാൻ ഓടിക്കുന്ന ഈ റേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓടിക്കാൻ യു മസ്റ്റ് ഹാവ് എ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഏതെങ്കിലും ഒരു വിൻ വേണം അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ റെക്കമെൻഡേഷനിൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് ഓടിക്കാൻ പറ്റുള്ളൂ വൺ ഓഫ് ദ ടഫസ്റ്റ് റേസ് ഈ വൺ മേക്ക് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടിയും കണ്ടില്ല എല്ലാ ഐഡൻറ്റിക്കൽ സ്പെസിഫിക്കേഷനുള്ള വണ്ടിയാണ് ഈ ഇവിടെ എക്സീഡ് ചെയ്യണമെങ്കിൽ സ്കില് വേണം റൈഡർ സ്കിൽ ഇസ് മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ അതാണ് ഈ വൺ മേക്ക് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ വണ്ടി എല്ലാം സെയിം ബൈക്സേക്കും വൺ മാനുഫാക്ചറേക്കും സപ്പോർട്ട് ചെയ്യുന്ന TVS ഈ ബ്രാൻഡ് ഭയങ്കരമായിട്ട് നമ്മൾക്ക് റേസിംഗ് ഇപ്പോൾ നമ്മൾ പണ്ടോട്ടേ കേൾക്കുന്ന TVS റേസിംഗ് TVS ഇത്ര മാത്രം സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിങ് ദ സ്പോർട്ട് വേറൊരു മാനുഫാക്ചർ ഇല്ല ഞാൻ കണ്ടു നോക്കിയത് വെച്ച് ഇത്രയും സപ്പോർട്ട് ഇറങ്ങുന്ന ഒരു മാനുഫാക്ചർ ആണ് TVS ഡെഫിനറ്റ്ലി കുറേ ഓപ്ഷൻസ് ഉണ്ട് എല്ലാവർക്കും വന്ന് പങ്കെടുക്കാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് ഇത് അവിടെ റേസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുള്ളും ഒച്ചപ്പാടും വേളമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം So guys, ഇന്നലെ ഞാൻ എൻ്റെ വൺ മേക്ക് റേസ് ബൈക്കാണ് ഇത് ഞാൻ കറക്റ്റ് ഈ സൈഡ് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല പക്ഷേ ഈ സൈഡ് കംപ്ലീറ്റ്ലി ലോ സ്ലൈഡാണ് ലോ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ സ്ലൈഡ് ചെയ്ത് പോകും വണ്ടി ഹൈ സൈഡ് നമ്മളിന്ന് എടുത്തൊന്നും അറിയില്ല നമ്മൾ ആ ഫ്ലോയിൽ തന്നെ ഒരഞ്ഞിട്ട് അങ്ങനെ പോകണം ലോ സ്ലൈഡ്സ് ആർ എൻജോയബിൾ സേഫ് ആണ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാത്ത ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ക്രാഷസിൻ്റെ ലോ സ്ലൈഡ്സ് എന്ന് പറയുന്നത് സോ നമ്മുടെ വണ്ടിയുടെ ക്ലിപ്പ് ഓൺസ് എവറിത്തിങ് ഈ സൈഡ് കംപ്ലീറ്റ്ലി അവർ ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പുതിയ ഈ സീറ്റൊക്കെ ഒടിഞ്ഞു പോയത് ഈ പുതിയ ഫൈബർ ഗ്ലാസ് സീറ്റ്സ് അതാണ് ഈ ഫൈബർ ഗ്ലാസ് ഉപയോഗിക്കാറുള്ളത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് വേറെ സ്റ്റോക്ക് ഉണ്ട് അത് തന്നെ പെട്ടെന്ന് എടുത്ത് കയറ്റി ഇതൊക്കെ റെഡിയാക്കിയാണ് അതിൻ്റെ ക്ലിപ്പും പൊട്ടിപ്പോയത് പുതിയ ക്ലിപ്പ് ഓൺ പുതിയ ക്രിപ്സ് പുതിയ മാസ്റ്റർ സിലിണ്ടർ വരെ അവർ മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ക്രാച്ച് മൈനസ് സ്ക്രാച്ച് വൺ മേക്ക് ബൈക്കിന് അപ്പം തന്നെ അവർ ചേഞ്ച് ചെയ്യുന്നത് അത്രയ്ക്ക് അടിപൊളി സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബൈക്ക് ഈസ് ബാക്ക് ടു ന്യൂ ആണ് പുതിയ എൻ്റെ എക്സോസ്റ്റ് ഒന്നും പറ്റിയ പുതിയ ബ്രേക്ക് ലെവേഴ്സാണ് പുതിയ ഫുട്ട് പെഗ്സ് ആണ് എവറിത്തിങ് ആ കംപ്ലീറ്റ് ഈ സൈഡ് അവർ സ്റ്റോക്ക് ആക്കി തന്നെ കണ്ടു ഇപ്പോൾ വണ്ടി
പുതു ഉത്തമങ്ങളിലേക്കുണ്ട്. നേരത്തെ കുറേ സ്ക്രാച്ചസ് ആയി, സൈഡ് സ്ക്രാച്ച്, ടാങ്കി സ്ക്രാച്ച്, എല്ലായിടത്തും സ്ക്രാച്ച്, കുറേ പീസൊക്കെ പൊട്ടിയും പോയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ വണ്ടി ബാക്ക് ടു ന്യൂ ആണ്. ഇന്ന് എനിക്ക് റേസ് ഒന്നുമില്ല, നാളെയാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി സെറ്റായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ എന്താ ഭയങ്കരമായിട്ടൊന്ന് ഫീൽ ചെയ്ത് നോക്കുവാണ്. ഇനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ കുറേ റേസ് നടക്കുന്നുണ്ട്, കുറേ വണ്ടികളൊക്കെ കാണിച്ചു തരാനുണ്ട്. ഞാൻ ശരിക്കും പറയും അക്രമമുള്ള വണ്ടിയുണ്ട്. പ്രോ സ്റ്റോക്ക് എന്ന് പറയും, പ്രോ സ്റ്റോക്കിൻ്റെ 165 ബൈക്ക്സ്, പ്രോ സ്റ്റോക്ക് 300-400. ഇവിടെ ഇപ്പോൾ ഇന്നലത്തെ ഈ TVS-ൻ്റെ 165 പ്രോ സ്റ്റോക്ക് ബൈക്കാണ് ലാപ്പ് റെക്കോർഡ് ചെയ്തിട്ട്. ഇന്ന് ഇവിടെ ക്വാളിഫൈയിൽ ലാപ്പ് റെക്കോർഡ്, ഇവിടുത്തെ ഉണ്ടായിരുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടൈം തകർത്തുകൊണ്ടാണ് വേറൊരു ടൈം വന്നത്. അതും TVS-ൻ്റെ ബൈക്കാണ് ചെയ്തിരിക്കുന്നത്. ആ ബൈക്സിനെ കുറിച്ചെല്ലാം വീഡിയോസ് വരുന്നുണ്ടാവും, സ്റ്റേ ട്യൂൺഡ്. സോ ഗൈസ്, ഇപ്പോൾ TVS ആണ് പ്രോ സ്റ്റോക്ക് 165. പ്രോ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ബൈക്കിനെ കാര്യം കുറേ ചേഞ്ചസ് വരുത്താൻ പറ്റും, പക്ഷേ വിത്തിൻ ഈ വാട്ട് ഈസ് മെയ്ഡ് ഇൻ ഇന്ത്യ. അങ്ങനെ കുറേ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അക്രമ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ബൈക്സാണ് പ്രോ സ്റ്റോക്ക് 165 ബൈക്സ്. അപ്പോൾ TVS-ൻ്റെ ബൈക്കാണ് ആ 165 കാറ്റഗറിയിലത്തെ ബൈക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ്. ജഗൻ കുമാറാണ് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് പോഡിയം അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഈ ബൈക്സ് എവിടെ ഉണ്ടാക്കുന്നത്, TVS-ൻ്റെ ഈ ട്രാക്കിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്, ഒരു സീക്രട്ട് ഏരിയ ഉണ്ട്. അവിടെ TVS ബൈക്സൊക്കെ ഇത്രയും കാലം കുറേ R&D ഇത്രയും റേസിംഗ് എക്സ്പീരിയൻസ് വെച്ച് ബിൽഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അത് ഈ ആൾക്കാർക്കൊന്നും കിട്ടില്ല, പക്ഷേ ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ആക്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കൊണ്ടെ കാണിച്ചുതരാം. ശരി, ഇത് നമ്മുടെ റേസ് ട്രാക്ക്. ഇത് അപ്പുറത്താണ് റേസ് ട്രാക്ക് ഉള്ളത്. ഇവിടെ TVS-നോട് ഇതേ സെറ്റപ്പ് ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ആ നമ്മുടെ പ്രോ സ്റ്റോക്ക് വണ്ടികളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്താണ് ഒരു പ്രോ പെറ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു റേസ് എഞ്ചിനെ, TVS-ൻ്റെ റേസ് എഞ്ചിനെ കാത്തിക്കഴിഞ്ഞാൽ കുറേ ഇൻഫർമേഷൻ എനിക്ക് പറഞ്ഞു തന്നാൽ ഈ വണ്ടികളെക്കുറിച്ച് കുറേ കാര്യം, കുറേ ടെക്നിക്കൽ സൈഡ്സ്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ സമ്മതിച്ചൊന്നുമില്ല, കുറച്ച് സീക്രറ്റ്സ് ഒക്കെ ഇപ്പോഴും റിമെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് ആർ ഡൺ ഓൺ ദ മോട്ടോർ സൈക്കിൾ, അത് ഏതൊക്കെയാണ് ഞാൻ കുറേയൊക്കെ പറഞ്ഞു തന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ് മോട്ടോർ സൈക്കിൾ, എക്സ്പെഷ്യൽ മോട്ടോർ സ്പോർട്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എക്സ്പെഷ്യൽ TVS നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്പോർട്ടാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, എങ്ങനെ ജോയിൻ ചെയ്യണം, സ്റ്റാർട്ട്, ഹൗ ടു സ്റ്റാർട്ട് റേസിംഗ് ഇൻ ഇന്ത്യ, അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. സോ ഗൈസ്, നമ്മൾ വണ്ടി കാണിക്കുന്നു ചോദിച്ചാൽ, പക്ഷേ ഇപ്പോൾ ഒരു റേസ് നടക്കാൻ പോകുന്നുണ്ട്, ഫൈനൽ റേസാണ് ചാമ്പ്യൻഷിപ്പിൽ. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ആക്സസ് കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നമ്മുടെ വാട്ടർ അണ്ടർനീത് ദ എഞ്ചിൻ എന്തൊക്കെ ചേഞ്ച് ചെയ്യുക, അത് ഭയങ്കര ടോപ്പ് സീക്രട്ട് എഞ്ചിനീയറിംഗ് ആണെന്നാ പറയുന്നത്. അത് കാണിക്കാനില്ല, പക്ഷേ ഞാൻ ചേഞ്ച് ചെയ്തൊക്കെ എന്നുള്ള വീഡിയോ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് നാളെ ചെയ്യുക. ഇതാണ് എൻഡ് ഓഫ് ഡേ ടു. ഐ നോ യു ആർ ഡിസപ്പോയിൻറ്റഡ്, പക്ഷേ നാളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കും ആ വീഡിയോസൊക്കെ. പറഞ്ഞാൽ അത് ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള കാര്യം, അതുകൊണ്ട് നമുക്ക് അത് എടുത്ത് കാണിക്കാൻ പാടില്ല. സ്പെസിഫിക്കലി TVS റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളത് കാണിക്കുന്നത്. വി മസ്റ്റ്, നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇത്ര സപ്പോർട്ട് ചെയ്ത TVS ആയി അത് ചോദിച്ചുകൊണ്ട് നമ്മളത് ഷെയർ ചെയ്ത്. നമ്മൾ ഇത്രയും ഇടയ്ക്കുള്ള ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ യു ഷുഡ് നോ ഇറ്റ്. അത് കുറേ കാര്യങ്ങളുണ്ട്, കുറച്ച് കുറച്ച് ടിപ്സ് ആയിട്ടൊക്കെ ഞാൻ അടുക്കള വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ ടെക്നിക്കൽ സെഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ലെസ്റ്റ് മറ്റേ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുക, ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് അതിൽ ഫുൾ ടെക്നിക്കൽ സെഷൻ, റീൽസ്, അതെല്ലാം ലൈവ് സെഷൻ എല്ലാം അതിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. സോ നാളെ നമ്മുടെ ഒരു റേസ് വരുന്നുണ്ട്, വൺ മേക്ക് ചാമ്പ്യൻഷിപ്പിൻ്റെ. എൻ്റെ രണ്ട് റേസ് നാളെ തന്നെ, മോർണിംഗ് ഉണ്ട്, ഈവനിങ് ഉണ്ട്. സോ അത് നമുക്ക് നാളെ കാണാം. അടുത്ത വ്ളോഗിലായിരിക്കും അത് വരുന്നത്. സോ ഗൈസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. എപ്പോഴും പോലെ ലൈക്ക്, സബ്സ്ക്രൈബ് ടു ചാനൽ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ കാണാം.